വിശുദ്ധ സ്ത്രീഹായ്ക്ക് സ്തുതി ആരിയുടെ വിശുദ്ധ മർക്കോസ് അറിയിച്ച സുവിശേഷം അഞ്ചാം അധ്യായം ഏഴാം വാക്യം. മഹോന്നതനായ ദൈവത്തിന്റെ പുത്ര ഈശോയെ അങ്ങ് എന്റെ കാര്യത്തിൽ എന്തിന് ഇടപെടുന്നു? പിശാശു ബാധിതൻ ഈശോയോട് നേരിട്ട് ചോദിച്ച ചോദ്യമാണ്, അങ്ങ് എന്തിനാണ് എൻ്റെ കാര്യത്തിൽ ഇടപെടുന്നു, എന്നെ അങ്ങ് ഫ്രീ ആയിട്ട് വിട്ടൂടെ? പലപ്പോഴും ഈ പിശാശു ബാധിതൻ്റെ അതേ ചോദ്യം എൻ്റെ ജീവിതത്തിലും ഞാനും ആവർത്തിക്കുന്നുണ്ട്. ആരോടാ? ദൈവത്തോട് ഞാൻ ആവർത്തിക്കുന്നു, ദൈവമേ നീ എന്തിനാണ് എൻ്റെ ജീവിതത്തിൽ ഇടപെടുന്നത്? ദൈവത്തെ മാറ്റി നിർത്തി ജീവിക്കുന്ന വ്യക്തികളായിട്ട് നമ്മളിൽ പലരും ഇന്ന് മാറിപ്പോവുകയാണ്. എന്തുകൊണ്ടാണ് ദൈവത്തെ ഞാൻ മാറ്റി നിർത്തിയിരിക്കുന്നത്? ദൈവത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് ഇടപെടാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് എൻ്റെ ഇഷ്ടങ്ങളും എൻ്റെ ആഗ്രഹങ്ങളും മാറ്റിവെക്കുവാനായിട്ട് എനിക്ക് സാധിക്കത്തില്ല. ദൈവം എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ, അവൻ്റെ കരം പിടിച്ചാണ് ഞാൻ യാത്ര ചെയ്യുന്നത് എങ്കിൽ, എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഇഷ്ടങ്ങളും എൻ്റെ ആഗ്രഹങ്ങളും ഞാൻ മാറ്റിവെക്കണം. ആർക്കു വേണ്ടി? എൻ്റെ ദൈവത്തിന് വേണ്ടി. ദൈവം പറയുന്നത് കേട്ട് ജീവിക്കുവാനായിട്ട് എനിക്ക് തയ്യാറാവണം. പക്ഷെ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു കാര്യം ചെയ്യാനായിട്ട് എനിക്ക് സാധിക്കുന്നില്ല. കാരണം ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് ജീവിക്കാനായിട്ട് എനിക്കിഷ്ടമില്ല. അതുകൊണ്ട് ഇപ്പം ശാശു ബാധിതനെ പോലെ ദൈവത്തോട് പലപ്പോഴും നമ്മളും പറയാറുണ്ട്, ദൈവമേ നീ അധികമായിട്ടൊന്നും എൻ്റെ ജീവിതത്തിൽ ഇടപെടേണ്ട. നീ എപ്പോഴാണ് ഇടപെടേണ്ടത്? നീ ഇടപെടേണ്ടത് എൻ്റെ ജീവിതത്തിലെ എൻ്റെ വേദനകളുടെ നിമിഷങ്ങളിൽ. എനിക്കൊരു സഹനമുണ്ടാകുമ്പോൾ, ദുഃഖമുണ്ടാകുമ്പോൾ, ഒരു പ്രയാസമുണ്ടാകുമ്പോൾ നീ ഇടപെട്ടിട്ട് ആ പ്രയാസമൊന്ന് മാറ്റിത്തരണം. ബാക്കി സാഹചര്യങ്ങളിലൊന്നും നീ ഇടപെടേണ്ട. ദൈവത്തെ ഇങ്ങനെ മാറ്റിവെച്ച് ജീവിക്കാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുക. സ്നേഹമുള്ളവരെ, ഇങ്ങനെ മാറ്റിവെച്ച് ജീവിക്കാനായിട്ട് നമ്മൾ തയ്യാറാവുമ്പോൾ ഒരിക്കലും വിശുദ്ധിയോടുകൂടി ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഒരിക്കലും ദൈവം എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരത്തില്ല. ദൈവം കുറച്ച് സമയത്തേക്ക് മാത്രം കടന്നു വരുന്ന ഒരു വ്യക്തിയല്ല. ദൈവത്തെ നീ ക്ഷണിക്കുന്നുണ്ടെങ്കിൽ നിന്റെ ജീവിതത്തിലെ മുഴുവൻ നിമിഷവും അവനെ ക്ഷണിക്കാനായിട്ട് പറ്റണം. അവൻ വന്നു എങ്കിൽ എപ്പോഴും നിന്റെ കൂടെ ഉണ്ടായിരിക്കും. നിന്റെ സങ്കടങ്ങളിലും നിന്റെ വേദനകളിലും മാത്രം വിളിക്കാവുന്ന ഒരു ദൈവമല്ല നമുക്കുള്ളത്. നീ ദൈവത്തെ വിളിച്ചാൽ ആ ദൈവവുമായിട്ട് എന്നും ഒരുമിച്ച് മുന്നോട്ട് പോകുവാനായിട്ട് നിനക്ക് സാധിക്കണം. അവൻ്റെ കരം പിടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കൈ കൊണ്ട് ലോകത്തെ പിടിക്കാമെന്ന് വിചാരിക്കരുത്. രണ്ട് കൈയും അവൻ്റെ കൈ തന്നെ പിടിച്ചോണം. അവനെ ചേർത്ത് പിടിച്ചു നടക്കുവാനായിട്ട് എനിക്ക് സാധിക്കണം. സ്നേഹമുള്ളവർ, അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മുടെ ദൈവത്തെ നമുക്ക് ക്ഷണിക്കാം. വേദനകളുടെ നിമിഷങ്ങളിൽ മാത്രമല്ല, പൂർണ്ണമായിട്ട് എപ്പോഴും എൻ്റെ ദൈവത്തിൻ്റെ കരം പിടിച്ചുകൊണ്ട് നമുക്ക് യാത്ര ചെയ്യാം. അവൻ പറയുന്നതൊക്കെയും സന്തോഷത്തോടുകൂടി കേൾക്കുവാനായിട്ട്, അവൻ തരുന്ന തിരുത്തലുകൾ സന്തോഷത്തോടുകൂടി സ്വീകരിച്ച് ജീവിതത്തിലെ തെറ്റുകളും പാപങ്ങളും അകറ്റുവാനായിട്ട്, അങ്ങനെ വിശുദ്ധമായ ഒരു ജീവിതം നയിച്ചുകൊണ്ട് അവന് പ്രിയപ്പെട്ട മകനായിട്ട് മകളായിട്ട് ജീവിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.